ओम भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येम अक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनूभिर्व्यशेम देवहितं यदायुः ओम शांति शांति शांति। गुरुभ्यो नमः अत्र सन्निहितेभ्यः യുഷ്മഭ്യം അഭിമമ പ്രണാമ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദങ്ങളെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലേശകരമല്ല, പക്ഷെ വളരെ സമയം എടുക്കുന്ന, നമ്മളെപ്പോലെയുള്ള ഊനപ്രഭാവന്മാരായ ആളുകൾക്ക് വളരെ സമയമെടുക്കുന്ന ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ച് എന്ത് പറയണം എന്ന് ഞാനിങ്ങനെ വന്നപ്പോഴല്ല, അതിന് മുമ്പേ തൊട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ നന്നായിട്ട് വേദമന്ത്രങ്ങൾ ഇവിടെ ചൊല്ലുകയുണ്ടായി. അപ്പോൾ വേദം പൂർണ്ണമായിട്ടും അഗ്നിമീളേ പുരോഹിതം എന്ന് തുടങ്ങിയിട്ട് യഥാവസ്സു സഹാസതി എന്ന് വരെ ചൊല്ലി. അതിനിടയ്ക്ക് ഒരു 10,500 ചൊല്ലുവാനും മന്ത്രങ്ങളുണ്ട്. പിന്നെ സ്വസ്തി പന്ഥാം അനുചരേമ എന്ന് സ്വസ്തി സൂക്തവും ചൊല്ലുകയുണ്ടായി. അപ്പം അങ്ങനെ വന്നപ്പോൾ വേദത്തിൻ്റെ പൂർണ്ണമായ ഒരു ചിത്രം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് പലതുമുണ്ട് എങ്കിൽ പോലും അത്രയും പോയപ്പോൾ അഗ്നിമീളെ പുരോഹിതം എന്ന് തുടങ്ങി യഥാവസ്സു സഹ ആസതി, എങ്ങനെയായാൽ നിങ്ങളെല്ലാവരും ഇവിടെ സമാധാനപൂർണമായി സഹവർത്തിക്കുമോ, ആ വിധത്തിൽ നിങ്ങളുടെ മനസ്സുകളും ചിന്തകളും വികാരങ്ങളും എല്ലാം ഒന്നാകട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് വേദം അവസാനിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മ എന്ന് പറഞ്ഞ പോലെയായി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശംനോ ദേവി രഭീഷ്ടയേ. നമ്മൾ പുണ്യാഹത്തിന് ചൊല്ലുന്ന മന്ത്രങ്ങളിൽ ഒരു മന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് അത്. അപ്പോൾ ഇവിടെ ദേവി ജലത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ആപോ ഭവന്ത് പീതയേ ജലം, അതെന്തുപോലെയാണ്? ഉഷതീരിവ മാതരഹ, അമ്മമാർ, അമ്മമാരെ പോലെയാണ് ഈ ഭൂമി നമുക്ക് ജലം നൽകുന്നത്. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നത് പോലെയാണ്. അപ്പോൾ അത് എത്രമാത്രം ജീവസന്ധായകമാണ്, ജീവാതുഭൂതമാണ്, ജീവനധാരണത്തിന് സഹായകമായിട്ടുള്ള ദിവ്യമായ ഔഷധമാണ് അമ്മമാർ നൽകുന്നത്. അപ്പോൾ അതുപോലെയാണ് ഈ ജലം, ഈ ഭൂമി നമുക്ക് നൽകുന്നത്. ഇത് വേദം പറയുന്ന കാര്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സുബ്രഹ്മണ്യൻ സാറ് പറയുകയുണ്ടായി, ഞാനൊരു പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണെന്ന്. വേറൊരിടത്തും കിട്ടിയതല്ല ഭൂമിയെ, ഈ വേദത്തിലെ മന്ത്രങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് എല്ലാറ്റിനെയും, നമ്മുടെ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ട എല്ലാം നമുക്ക് നൽകുന്ന ഈ ദേവി, അതിനെ സഹായകമായി എന്തെല്ലാം നൽകുന്നുവോ അതിലെല്ലാം നിങ്ങൾ ദേവത്വം ദർശിക്കണം. ദേവത്വം ദർശിക്കുന്ന എന്തിനു വേണം? ഭൂമിയെയും ജലത്തെയും വനത്തെയും എല്ലാം ദേവന്മാരായി നാം കാണുന്ന എന്തിനാണ്? അതിൻ്റെ വരദാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം, നമുക്ക് ശ്രേയസ്സിന്. പക്ഷേ അതിനെ മലിനമാക്കരുത്, മലിനയാക്കരുത്. ഭൂമിയെ മലിനപ്പെടുത്തരുത്, ജലത്തെ മലിനപ്പെടുത്തരുത്, വായുവിനെ മലിനപ്പെടുത്തരുത്. ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കഴിയുന്നതും ഇതിനെ മലിനമാക്കാതെ സൂക്ഷിക്കുക, മാലിന്യങ്ങൾ വേസ്റ്റ് വസ്തുക്കൾ നിറയ്ക്കാതിരിക്കുക, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര എന്താണ് വാഹനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക. എഴുതാൻ പോലും എന്താണ് പേന ഉപയോഗിക്കുമ്പോൾ ഭൂമിയെ മലിനപ്പെടുത്താത്ത വിധത്തിൽ ഫൗണ്ടൻ പേൻ ഉപയോഗിക്കുക. അപ്പോൾ എന്തുണ്ടാവില്ല? അല്ലെങ്കിൽ ഞാനൊരാഴ്ചയിലൊരു ബോൾ പേന ഭൂമിയിലേക്ക് വലിച്ചെറിയണം. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കാൻ, അതില്ലാതിരിക്കാൻ എന്താണ്? ഭൂമിയെ മലിനപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വേറെ എന്നുള്ള നന്മ ഒന്നുമല്ല. അപ്പോൾ ഈ അമ്മയെപ്പോലെ, അമ്മ, അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് നമ്മൾ അമ്മ എന്ന് പറയുന്നത്? എന്താണ് ആ പദം എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ അക്ഷരം പഠിക്കുമ്പോൾ അ ഇ ഉ ഊ എ ഓ ഔ അം എല്ലാ സ്വരങ്ങളും അവിടെ വന്നു. പിന്നെ നമ്മൾ പഠിക്കുക എന്താണ്? ക ഖ ഗ ഘ ങ എന്ന് തുടങ്ങി പ ഫ ബ ഭ മ. അപ്പോൾ ആ മുതൽ ചെ വരെയുള്ളത്, അതായത് ഔ വരെയുള്ളത് എന്താണ്? സ്വരങ്ങളാണ്, അതാണ് അച്ചുകൾ എന്ന് പറയുന്നത്. അച്ച്, സംസ്കൃതത്തിൻ്റെ വ്യാകരണം അനുസരിച്ച് അവയെ അച്ചുകളെന്നാണ് പറയുക. അതാണ് നമ്മുടെ അച്ചുകുത്തലും അച്ചുകൂടവും ഒക്കെ അച്ചടിയൊക്കെ വരാൻ കാരണം, അതാണ് അച്ചുകൾ. എല്ലാ സ്വരങ്ങളും അതിൽ വരുന്നു. പിന്നെ കാ മുതൽ മാവസാന സ്പർശാഹ, കാ മുതൽ മാ വരെയുള്ള വർണ്ണങ്ങളെ സ്പർശങ്ങൾ എന്നാണ് പറയുക.
അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ അതിലെന്താണുള്ളത്? എല്ലാ സ്വരങ്ങളും എല്ലാ സ്പർശങ്ങളും അതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ അമ്മ തന്നെയാണ് ഈ ഭൂമി. ഇനി ഈ വേദങ്ങൾ ഇതിനെക്കുറിച്ച്, ഇതിനെ എല്ലാറ്റിനെയും ദേവതകളായി കണ്ടുകൊണ്ടുള്ള മഹാമന്ത്രങ്ങളാണ് വേദങ്ങൾ പറയുന്നത്. വേദങ്ങളെ നിന്ദിച്ചുകൊണ്ടാണ്, ഇന്ന് യൂട്യൂബൊക്കെ എടുത്തു നോക്കിയാൽ വേദങ്ങളെ നിന്ദിച്ചുകൊണ്ട് എത്ര ഭാഷണങ്ങളാണ് ആളുകൾ പറയുന്നത്. അതിൽ ഒരാൾ പറഞ്ഞ ഏതോ ഒരാളുടെ ഒരു പ്രസംഗം അതിൽ കേൾക്കാം, പ്രഭാഷണം എന്ന് പറയാൻ പറ്റില്ല, പ്രസംഗമാണ്. അപ്പോൾ അതിൽ പ്രഭാഷണം എന്ന് പറയുമ്പോൾ നമ്മളൊരു വിഷയത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഭാഷണമാണ്, പ്രകൃഷ്ടമായ ഭാഷണമാണ് പ്രഭാഷണം. മറ്റതൊരു പ്രസംഗം, കൂടിയിരിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാനായിട്ട് സന്ദർഭത്തിനനുസരിച്ച് എന്തോ തട്ടിവിട്ടതാണ്. അപ്പം അതിൽ അദ്ദേഹം പറയുന്നത് വേദങ്ങളെന്ന് പറഞ്ഞാൽ താൻ വെറും പ്രേതമന്ത്രങ്ങളാണ് എന്നൊരു കൊടിയ അപരാധം അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ്. അത് വെറുതെ പറയുകയല്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, നിങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരോടും ചോദിക്കുക. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ എന്താണ്, ഞാനിതൊക്കെ വായിച്ചിട്ടുണ്ട്, തുറന്നു നോക്കിയിട്ടുണ്ട്, അതിൽ ഇതാണ് കണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരിക്കലും ദഹിക്കാത്ത ഒരു വിഷം അകത്ത് ചെന്നതുപോലെ അത് വലിയ മനംപൊരുട്ടിലുണ്ടാക്കുന്നു. അപ്പോൾ ഈ വേദങ്ങൾ എന്താണ് വേദം പറയാത്തത് എന്നാണ് ചിന്തിക്കാവുന്നത്. വേദം സ്വാമിജി നേരത്തെ പറഞ്ഞു, സ്വാമിജി ശ്രദ്ധിച്ചപ്പോൾ, വരുന്ന വഴിക്ക് ശ്രദ്ധിച്ചപ്പോൾ എത്രയോ ബാറുകളാണ്. എന്തുകൊണ്ടാണ് ബാറുകൾ? നാം ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു, പലവിധത്തിലുള്ള ലഹരിക്ക്. അപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതിനെക്കുറിച്ച് വേദം പറയുന്നത് തന്നെ നമുക്ക് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ലഹരി ഇന്ന് അഡിക്ഷൻ്റെ കാലമാണ്. ഏതെല്ലാം പ്രകാരത്തിലാണ് അഡിക്ഷൻ അല്ലേ? മദ്യത്തിൻ്റെ അഡിക്ഷൻ ഒരു ഭാഗത്ത്, അതിനും പുറമെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോണ് തന്നെ ഒരു അഡിക്ഷനാണ്. ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ വയ്യ. ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്ന ആൾ, ഇപ്പോൾ ഒരു പ്രഭാഷണത്തിന് വരുന്ന ആൾ പ്രഭാഷണം കഴിഞ്ഞ് ഉടനെ ഫോൺ എടുത്ത് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ എവിടെയും നമ്മൾ അഡിക്ഷനാണ്. ഈ അഡിക്ഷനെക്കുറിച്ച് വേദം സംസാരിക്കുന്നുണ്ട്. വേദം പറയുന്നു, ലഹരിക്ക് അടിമകളാകുന്നവൻ ആരാണ്? അതിനെ ഏറ്റവും മനഃശാസ്ത്രപരമായി വേദം പറയുന്നു. വേദം പറയുന്നതനുസരിച്ച് ശരിക്ക് അതിലൊരു സൂക്തം ഉണ്ട്, കിതവൻ്റെ സൂക്തം. കിതവ എന്ന് പറഞ്ഞാൽ ചൂതാട്ടക്കാരനാണ്, അയാളുടെ ലഹരി ചൂതാണ്. ഈ ചൂതാട്ടക്കാരൻ എങ്ങനെയുള്ളവരാണ് ലഹരിക്ക് അടിമകളാകുന്നത് എന്ന് വളരെ ഇന്ന് ആധുനിക മനഃശാസ്ത്രത്തിന് പോലും സമ്മതിക്കേണ്ട വിധത്തിലാണ് ഋഗ്വേദം പറഞ്ഞു വച്ചിരിക്കുന്നത്. ആരാണ് ലഹരിമയ്ക്ക് അടിമയാകുന്നത്? നല്ല മനസ്സുള്ളവർ, സാധുപ്രകൃതികളായിട്ടുള്ള ആളുകൾ. നമുക്ക് നോക്കാം, നമ്മുടെ ആരാണ് മദ്യം കഴിക്കുന്നത്? ആരാണ്? വെറുതെ ആരും മദ്യം കഴിക്കില്ല. കാരണം എന്താണ്? അതിൽ ലഹരിയുണ്ട്, അതിൻ്റെ രുചി നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന രുചിയല്ല. അപ്പം പിന്നെ എങ്ങനെയാണ്? കമ്പനി കൂടുമ്പോൾ ഏയ് ഒരെണ്ണം കഴിക്കണോ എന്ന് കൂട്ടുകാർ രണ്ട് പേര് പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളാണ് അത് കഴിക്കുന്നത്, അല്ലാത്ത ആൾ കഴിക്കില്ല. നിന്നോടാളെ പറഞ്ഞ് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവനോട് ആരും പറയില്ല. അപ്പോൾ അതിന് അടിമപ്പെടുന്ന ആൾ ആരാണ്? നല്ല മനസ്സുള്ള ആളുകളാണ്. അവരെ അതിൽ നിന്ന് പിന്തിരിക്കുന്നതിനുള്ള മാർഗം എന്താണ്? വിമർശനവും തല്ലുമല്ല, മസൃണമായ പെരുമാറ്റം, നല്ല പെരുമാറ്റം. അതിൽ നിന്ന് വേദം പറയുന്നതാണ്. അതുപോലെ തന്നെ ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് നാം എത്തിച്ചേരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേദം പറയുന്നു. അതെവിടെയാണ്? ഈ കിതവൻ്റെ സൂക്തത്തിലാണ് പറയുന്നത്. അപ്പം അവിടെ പറയുകയാണ്, പ്രാവേ പാമാ ബൃഹദോ മാദയന്തി പ്രവാതേജ ഇരിണേ വർവൃദാനാഹ സോമസ്യേവ മൗജവദസ്യ ഭക്ഷോ വിഭീതഗോ ജാഗ്രവിർമഹ്യമച്ഛാൻ. എങ്ങനെയാണ് ഈ വേദം, ഈ ലഹരി എങ്ങനെയാണ്? ഏറ്റവും ശക്തി കൂടിയ സോമലതയിൽ നിന്നെടുത്ത മദ്യം അത് പാനം ചെയ്യുന്ന ആളെ അടിമപ്പെടുത്തുന്നത് പോലെ ഈ ചൂതാട്ടത്തിൻ്റെ പലകയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കരുക്കൾ എന്നെ ആകർഷിക്കുന്നു, എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഏത് സമയം അത് ജാഗ്രവിഹി, ചൂതാട്ടക്കാരനെ ജാഗ്രതയിൽ നിർത്തുന്നത്. ജാഗ്രതയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ പകലും മാത്രമല്ല രാത്രിയിലും അവന് നിദ്രാഭംഗമുണ്ടാക്കുന്നു. അവൻ ചൂതിനെ സ്വപ്നം കണ്ടുകൊണ്ട് ഉണരുന്നു. അവനെപ്പോഴും ജാഗ്രവിഹി, അവനെ ജാഗ്രതയായി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചൂത്, ഇതിൻ്റെ ഈ കരുക്കൾ എന്നെയും വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു, എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സമ്പത്തെല്ലാം നശിച്ചിരിക്കുന്നു. കുടുംബത്തിലേക്ക് ഇനി ചെല്ലേണ്ട കാര്യമില്ല, കുടുംബ സമ്പത്തെല്ലാം നശിച്ചിരിക്കുന്നു. യാതൊരു നിവൃത്തിയുമില്ല അവിടെ.
എന്നാൽ എല്ലാവരും എന്നെ ദ്വേഷിക്കണമല്ലോ, എല്ലാവരും എന്നെ ദ്വേഷിക്കുന്നു. പക്ഷേ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യുന്നു. വീണ്ടും ഞാൻ ചിന്തിക്കുക, കാരണം എന്താണ്? കാരണം എന്താണ്? നമാമി മേള ന ജിഹീള ഏഷ ശിവാ സഖിഭ്യ ഉദമഹ്യമാസീത് അക്ഷസ്യാഹമേകപരസ്യ ഹേതോഹോ അനുവ്രതാം അപജായാം അരോധം. എൻ്റെ പത്നി എൻ്റെ വീട്ടിലുണ്ട്. ഏതൊരു കാര്യത്തിനും പത്നിയുടെ അംഗീകാരവും പത്നിയുടെ ആ പിന്തുണയും ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. പക്ഷേ ഇതെന്താണ്? ഇത് കുടുംബം നശിച്ചുകൊണ്ടിരിക്കുക, നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പത്നി എങ്ങനെയായിരിക്കണം? പത്നി എന്ന് പറഞ്ഞാൽ ധർമ്മകാര്യങ്ങളിൽ മാത്രം കൂടെ നിൽക്കുന്നവളാണ് പത്നി. പത്യുർന്നോ യജ്ഞസംയോഗി, പതി എന്ന ശബ്ദത്തിൽ നാ ചേരുന്നത് എന്താണ്? യജ്ഞകാര്യങ്ങളിൽ പതിക്ക് തുണയായിരിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് അന്ന എന്ന അക്ഷരം അതിലുള്ളത്. അതുകൊണ്ടാണ് പത്നി എന്ന് വരുന്നത്. ഈ പത്നി, എൻ്റെ പത്നി എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ, അവൾ എന്നോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ്. നമാം ജിഹീളയേഷ, അവൾ ഒരിക്കലും എന്നെ കളിയാക്കിയില്ല. നമാമി മേധ, അവൾ ഒരിക്കലും എന്നെ ശകാരിച്ചില്ല, എന്നെ നിന്ദിച്ചില്ല, എന്നെ കളിയാക്കിയില്ല. ശിവാ സഖിഭ്യ ഉദമഹ്യമാസീത്, എല്ലായ്പ്പോഴും അവൾ എനിക്കും എൻ്റെ സഖാക്കൾക്കും, സഖാക്കളെന്ന് പറഞ്ഞാൽ സമാനം ഖ്യായതേ, എന്നെപ്പോലെ തന്നെ കണക്കാക്കപ്പെടുന്ന ആളുകൾ, ഈ രണ്ട് കൂട്ടർക്കും എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അവൾ എല്ലായ്പ്പോഴും ശിവ ആയിരുന്നു. എന്നിട്ടോ അങ്ങനെയുള്ള അത്രയും സ്നേഹത്തോടെ മാത്രം അവൾ എപ്പോഴും എന്നോട് മൃദുവായി മാത്രം പെരുമാറുന്നു. എൻ്റെ സുഹൃത്തുക്കളോട് അവൾ എപ്പോഴും ആദരവോടെ സഖീഭാവേന പെരുമാറുന്നു. അങ്ങനെയുള്ള പത്നിയെ അക്ഷസ്യ ഏകപരസ്യ ഹേതോഹോ, ഈ അക്ഷം, ഈ ചൂതാട്ടത്തിൻ്റെ കരുക്കൾ എന്ന് പറയുന്ന ഈ ഒരൊറ്റ എണ്ണത്തിന്, ഈ അക്ഷക്രീഡയ്ക്ക് മാത്രമായി അനുവ്രതാം അപജായാം അരോധം, എൻ്റെ ജായയെ ഞാൻ രോധിച്ചു. അവളുടെ ജീവിതത്തിലെ സമസ്ത സൗഭാഗ്യങ്ങളും ഞാൻ അവൾക്ക് നിഷേധിച്ചു. ഈ നല്ല പത്നിയുടെ പെരുമാറ്റം കാരണമാണ് അദ്ദേഹം പുനർവിചിന്തനം ചെയ്യുന്നത്. ഇത്രയേറെ നല്ലവളായ, ഇത്രയും നല്ലവളായ എൻ്റെ പത്നിയെ ഞാനിങ്ങനെ വേദനിപ്പിക്കാമോ എന്നതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയാണ്. ഇനി എന്താണ് സാധാരണ കിതവൻ്റെ അവസ്ഥ എന്നാണ്? കിതവൻ എന്ന് പറഞ്ഞാൽ ചൂതാട്ടക്കാരൻ. സാധാരണ എൻ്റെ പത്നി എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, ശിവയാണ് അവൾ. ഞാൻ എൻ്റെ ഒരു സംഭവം ആലോചിക്കുക. എൻ്റെ ജീവിതത്തിലെ ഞാൻ ഈ തൊടുപുഴ താമസമാക്കിയ കാലത്ത് ഞാൻ കോളേജിൽ നിന്ന് ഇങ്ങനെ വരിക. അപ്പോൾ വരുമ്പോൾ എൻ്റെ മുൻപിൽ ഒരാൾ സൈക്കിളുമായി പോകുന്നുണ്ട്. അയാൾ സൈക്കിളുമെന്ന് മറിഞ്ഞു വീണു. ഓ, അയാൾ വീണല്ലോ, സഹായിക്കണോ എന്ന് വിചാരിച്ചാൽ നിൽക്കുമ്പോഴേക്കും അയാൾ എഴുന്നേറ്റു. എഴുന്നേറ്റ് അയാൾ വീണ്ടും സൈക്കിളുമ്പോൾ കയറി. വീണ്ടുമ്പോൾ സൈക്കിളുമ്പോൾ കയറി ഒരു പത്തടി പോകുമ്പോഴേക്കും വീണ്ടും അയാൾ മറിഞ്ഞു വീണു. ഞാൻ ഓടിച്ചെന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കയറുകയും വീഴുകയും ചെയ്യുമ്പോൾ അത് അപകടമാവും. ഞാൻ ഓടിച്ചെന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഇനി ചേട്ടൻ ചേട്ടൻ അപ്പോൾ ചേട്ടന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അന്നൊരു കണക്ഷൻ കൊടുത്തു, ഇലക്ട്രിസിറ്റിയോ ടെലിഫോണോ എന്തോ ആണ് കണക്ഷൻ കൊടുത്തു. അപ്പോൾ അവർ നാട്ടുകാർ വീട്ടുകാർ അദ്ദേഹത്തെ കൂടുതൽ സത്കരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലഹരിയിലാണ് അദ്ദേഹം വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മതി, ഇനി കയറേണ്ട സൈക്കിളമ്മേ, സൈക്കിൾ ഞാൻ പിടിക്കാം. അങ്ങ് സൈക്കിളിൻ്റെ ഇങ്ങേ വശം പിടിച്ചോളും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ സൈക്കിളും തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാം. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് അങ്ങോട്ട് പടി അങ്ങോട്ട് കയറേണ്ട താമസം. അപ്പോൾ ഞാനവിടെ താമസമാക്കിയിട്ട് അധികം ദിവസമായിട്ടില്ല. അപ്പോൾ അവിടുത്തെ ആളുകൾക്കൊന്നും എന്നെ അങ്ങനെ അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു. എങ്ങനെ വന്നാൽ അദ്ദേഹത്തെ നമ്മൾ ന്യായമായിട്ടും ഭദ്രേ എന്നേ വിളിക്കുള്ളൂ, നമ്മുടെ ഭദ്രകാളി എന്നേ വിളിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് വന്നിട്ട് നിങ്ങളൊക്കെ കൂടി കുടിപ്പിച്ചിട്ടാണ് ഈ ചേട്ടൻ ഇങ്ങനെ ആവുന്നത്, ഞാനൊക്കെ കൂടി കുടിപ്പിച്ചിട്ടാണ് ചേട്ടൻ അങ്ങനെ ആയതെന്ന് എന്ത് പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതാണ് സാധാരണ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളോട് അവരുടെ ഗൃഹിണിമാർ പെരുമാറുന്ന രീതി. എന്നാൽ ആ ചേച്ചി അന്നങ്ങനെ പറഞ്ഞു വളരെ നന്നായി. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ വേദത്തിലെ ഈ മന്ത്രം നോക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ശിവാ സഖിഭ്യ ഉദമഹ്യമാസീത് എന്നുള്ളത്. അപ്പോൾ ഈ വിധത്തിൽ പെരുമാറുന്നതിന് പകരമാണ് എന്ത് പറയുന്നത്? വളരെ ശിവം മംഗളകാരിണിയായി മാത്രം പെരുമാറുന്നു. സാധാരണ എന്താണ് ഇയാൾക്ക് സാധാരണ കിട്ടുന്നത്? എന്താണ് എല്ലാ ചൂതാട്ടക്കാരുടെയും അവസ്ഥ പറയും. ഇദ്ദേഹം ഒരു കമ്പാരിസൺ നടത്തി നോക്കുക. അതാണ് നല്ല മനുഷ്യനാണെന്ന് പറയുന്നത്. ഒരു കമ്പാരിസനാണ് ഇദ്ദേഹം നടത്തി നോക്കുന്നത്. എന്താണ്? ദ്വേഷ്ടി ശുശ്രൂഹു
അപജായാരുണദ്ധി നനാധിതോ വിന്ദതേ മർഡിദാരം അശ്വസ്യേവ ജരദോ വസ്നസ്യ നാഹം വിന്ദാമി കിതവസ്യ ഭോഗാൻ. സാധാരണ എൻ്റെ കൂട്ടുകാരനൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ രീതി എന്താണ്? ദ്വേഷ്ടി ശുശ്രൂഹു. ശുശ്രൂ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ. അമ്മായിയമ്മ അവരെ ദ്വേഷിക്കുന്നു, ഇങ്ങനൊരു മരുമകൻ ഉണ്ടായിപ്പോയല്ലോ എന്ന് അമ്മായിയമ്മ ദ്വേഷിക്കുന്നു. അപജായാരുണദ്ധി, പത്നിയും പറയുന്നു എൻ്റെ അടുത്തേക്കൊന്ന് വരണ്ട, എങ്ങടാച്ച വെക്കോളൂ, രോധിക്കുകയാണ്. ജായ അപരുണദ്ധി, അവരോധിക്കുന്നു. ജായയും പത്നിയും അയാളെ അവരോധിക്കുന്നു, രോധനം ചെയ്യുന്നു, തടയുന്നു. എന്നാൽ എവിടുന്നെങ്കിലും കടം വാങ്ങിയിട്ട് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം, അരിയും പലവ്യഞ്ജനവും വാങ്ങാമെന്ന് വിചാരിച്ചാലോ, നാഥിതോ വിന്ദതേ മർഡിതാരം. നാഥിതനായ, നാഥതേ എന്ന് പറഞ്ഞാൽ യാചിക്കുന്നു എന്നർത്ഥം. ആളുകളോട് ചെന്ന് നടന്ന് യാചിച്ചാൽ പോലും മർഡിതാരം എന്ന വിദ്യ, മർഡിത എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുന്നവൻ, അതായത് ചോദിച്ച പണം കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരാളെയും എവിടെയും കാണാനില്ല ചൂതാട്ടക്കാരനെ. തൻ്റെ അവസ്ഥ എന്താണ്? അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അശ്വസ്യേവ ജരദോ വസ്നസ്യ. അശ്വം കുതിര. എങ്ങനെയുള്ള കുതിരയാണ്? ജരദഃ അശ്വസ്യ, ജരാനരകൾ ബാധിച്ച വയസ്സൻ കുതിര. എന്തിനാണ്? വസ്ന്യം, വിലയ്ക്ക് കിട്ടിയ വിലയ്ക്ക് വിൽക്കാൻ നിർത്തിയിട്ടുള്ള വയസ്സൻ കുതിരയെപ്പോലെ. നാഹം വിന്ദാതി കിതവസ്യ ഭോഗാൻ. ഓരോരുത്തരും പറയുന്നത് എന്താണ്? അഹം ഭോഗാൻ ന വിന്ദാമി. എടോ ഒരു സുഖമല്ലടോ, എനിക്ക് വീട്ടിൽ കയറാൻ നിവൃത്തിയില്ല, അമ്മായിമ്മ സമ്മതിക്കില്ല, ഭാര്യ സമ്മതിക്കില്ല, കടം ചോദിച്ചാൽ ഒരു മനുഷ്യൻ പോലും എനിക്ക് തരില്ല. ഇതാണ് എല്ലാവരുടെയും അവസ്ഥ. അവിടെയാണ് ഇയാളുടെ പത്നി എങ്ങനെ ഇരിക്കുന്നത്? ഇയാളുടെ പത്നി ഇങ്ങനെ ശുഭകാരിണിയായിട്ട് ഇരിക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിന് ചിന്ത ഇങ്ങനെ വരികയാണ്, എന്താണ് മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ്? അന്യേ ജായാം പരിമൃശന്ത്യസ്യ യസ്യാകൃത ദേവനേ വാജ്യക്ഷ. എല്ലാവരും എന്താണ്? എല്ലായിടത്തും അവൻ്റെ പത്നിയെ പിടിച്ചു വലിച്ചിഴയ്ക്കും. നമ്മളെപ്പോഴും പറയാറില്ലേ, മഹാഭാരതത്തിൽ ദ്രൗപദിയുടെ കേശാംബരാകർഷണം, ആ സമയത്ത് അവിടെ ധൃതരാഷ്ട്രരുണ്ടായിരുന്നില്ലേ, വിദുരുണ്ടായിരുന്നില്ലേ, ഭീഷ്മ പിതാമഹൻ ഉണ്ടായിരുന്നില്ലേ, ഒരാളൊരു വാക്ക് മിണ്ടിയില്ലല്ലോ. മിണ്ടാൻ അധികാരമില്ല. കാരണം എന്താണ്? അതാണ് ചൂത് കളിക്കാൻ ആരും പറയുന്നില്ല. ചൂത് കളിയിൽ പോയാൽ എന്താണ് സ്ഥിതി? എന്താണ്? അവൻ്റെ ഭാര്യയെ പോലും മറ്റുള്ളവർ വലിച്ചിഴയ്ക്കും. അതിനവർക്ക് അധികാരമുണ്ട്, അതിനെ തടയാൻ ആർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഭീഷ്മപിതാമഹം മിണ്ടാതിരുന്നത്. അല്ലാണ്ട് ഭീഷ്മപിതാമഹ ഇത് കാണാഞ്ഞിട്ടോ ഇത് അധർമ്മമാണെന്ന് തോന്നിയിട്ടല്ല, അധർമ്മമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവരുടെ റൈറ്റാണ്, അവരുടെ അധികാരമാണ്. അന്യേ ജായാം പരിമൃശന്ത്യസ്യ യസ്യ അകൃത ദേവനേ വാജ്യക്ഷ. ദേവനം ചൂതുകളി. ഈ ചൂതുകളിയിൽ ശക്തങ്ങളായിട്ടുള്ള വാജികളാണ് അക്ഷങ്ങൾ. വാചം എന്ന് പറഞ്ഞാൽ വേഗം എന്നാണ്. അവയുടെ വേഗം ആർക്കും തടയാൻ പറ്റാത്ത അപ്രതിരോധ്യമാണ് അവയുടെ വേദം, അവയുടെ അധികാരത്തിൻ്റെ വേദം, വേഗം. അങ്ങനെ ഈ അക്ഷങ്ങൾ ആർക്ക് മുകളിൽ അതിൻ്റെ പ്രഭാവം കാണിക്കുന്നുവോ, ആരെ കീഴ്പ്പെടുത്തുന്നുവോ, അവൻ്റെ പത്നിയെ മറ്റുള്ളവർ വലിച്ചിഴയ്ക്കും. പിന്നെ ആരാണ് അവനുള്ള ആശ്രയന്മാരാണ്? അവിടെയാണ് നമ്മൾ ഭീഷ്മ പിതാമഹൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതിന് ഉത്തരം കാണുന്നത്. പിതാ മാതാ ഭ്രാതര ഏനമാഹുർ ന ജാനീമോ നയതാ ബദ്ധമേനം. അവൻ്റെ അച്ഛൻ പറയും, അവൻ്റെ അമ്മ പറയും. ഭ്രാതരഹ, ഭ്രാതാക്കൾ എന്ന് പറഞ്ഞാൽ സഹോദരിയും സഹോദരനും, സഹോദരി സഹോദരന്മാർ എല്ലാവരുമാണ്. ഭ്രാതാന്ന് മാത്രം പറഞ്ഞാൽ ചേട്ടന്മാരും അനിയന്മാരും മാത്രമല്ല, പെങ്ങന്മാരും കൂടിയാണ്. ഭ്രാതരഹ ഏനം ആഹുഹു ന ജാനീമഹ നയതാ ബദ്ധമേനം. ഞങ്ങൾക്ക് ഇവനെ അറിഞ്ഞുകൂടാ, ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരുത്തനില്ല, നശിച്ചവനില്ല, ഞങ്ങൾക്ക് വേണ്ട. നയത ആബദ്ധമേനം, ഇവനെ കൊണ്ടുപോയിക്കോളൂ. എങ്ങനെ കൊണ്ടുപോയിക്കോളൂ? നന്നായി കെട്ടിയിട്ടിട്ട് കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ അവൻ ചാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും പോലും പറയും, ന ജാനീമോ നയത ബദ്ധമേഷാം ബദ്ധമേനാം, ഇയാളെ കെട്ടിയിട്ടിട്ട് കൊണ്ടുപോകൂ എന്ന് പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ പത്നിയെ അവിടെ രക്ഷിക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. വേണ്ട, ഇങ്ങനെ ഒരുവൻ വേണ്ട.
അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുകയാണ്, ശരി, ഇത്ര ശോചനീയമാണല്ലോ ചൂതാട്ടക്കാരൻ്റെ അവസ്ഥ, അതുകൊണ്ട് ഞാൻ ഇതങ്ങോട്ട് നിർത്തുകയാണ്. യഥാദിധ്യേ, നിർത്താൻ നിശ്ചയിച്ചു. യഥാദിധ്യേ ന ദേവിഷാണ്യേഭിഹി പരായദ്ഭ്യോ വഹീയേ സഖിഭ്യ നിപ്രാ ബെബ്രുവർണ വാചമക്രത ഏമീ ദേശാം നിഷ്കൃതം ജാരിണീവ. ഞാൻ വിചാരിച്ചു, അദ്ദേഹം വിചാരിച്ചു, മേലിൽ ഞാൻ ചൂതു കളിക്കുന്നതല്ല. യഥാദിധ്യേ, ഞാൻ എൻ്റെ മനസ്സിൽ ധ്യാനിക്കുന്നു, എന്താണ്, ഇനി ഞാൻ കളിക്കുകയില്ല എന്ന് ധ്യാനിക്കുന്നു. ഇനി കഴിക്കുന്നവർക്കും ഇത് തന്നെയാണ് കേട്ടോ, ഇനി ഞാൻ കഴിക്കില്ല എന്ന് നിശ്ചയിച്ചാലും എന്താണ്, എന്നിട്ട് വെറുതെ നിശ്ചയിക്കുക മാത്രമല്ല, പരായദ്ഭ്യോ അവഹീയേ സഖിഭ്യ. സഖാക്കൾ ഇങ്ങനെ വരുന്ന സമയത്ത്, സഖാക്കൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, തുല്യരായിട്ടുള്ള ആൾക്കാരെ, ഒപ്പങ്ങളെ കളിക്കാർ, കളിക്കാൻ വിളിക്കുന്ന വരുന്ന സമയത്ത് അവരെ കാണുമ്പോഴേ ഓടിയിട്ട് എന്താണ് മാറി നിൽക്കുകയാണ്. ഞാൻ സഖാക്കളിൽ നിന്ന് ഞാൻ മാറി നടക്കുകയാണ്, മാറി നടന്നു അല്ലെ, ഇതല്ലേ ചെയ്യാവുന്ന ഒരാൾക്ക്. പക്ഷേ ന്യുപ്രാ ബെബ്രുവർണാഹ വാചമക്രത, പക്ഷേ അവരിപ്പോൾ കളിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ എന്താണ്, ആ ചൂതിൻ്റെ കരുക്കളുടെ ശബ്ദം ഇങ്ങനെ എന്നെ വിളിക്കുകയാണ്. ബെബ്രുവർണാഹ, തവിട്ട് നിറത്തിലുള്ള ആ കരുക്കൾ, വാചമക്രത, ആ കരുക്കൾ വാക്ക് തന്നെ പറയുകയാണ്, വരൂ വരൂ, താൻ വാടോ വാടോ എന്ന് വിളിക്കുന്ന പോലെ തോന്നുകയാണ് ഇയാൾക്ക്. അപ്പോഴെന്താണ് ഉണ്ടാവുന്നത്? ഏമീദേഷാം നിഷ്കൃതം ജാരിണീമ, ജാരിണിയെ പോലെ പതിയെ തൻ്റെ കാമുകനെ അന്വേഷിച്ച് പോകുന്ന ഒരു കാമുകിയെപ്പോലെ അറിയാതെ തന്നെ ഞാൻ അവരുടെ കളത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെയാണ് ശരിക്കും അഡിക്ഷൻ. നിവൃത്തിയല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കാറില്ല, ഇയാൾക്ക് തങ്ങടാ നിർത്തിക്കൂടെ, ഇയാൾക്ക് തങ്ങോട്ട് നിർത്തിക്കൂടെ എന്ന് പറയും. കാരണം എന്താണ്, ചൂതുകളി അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ കുടുംബത്തെ നശിപ്പിക്കുന്നതാണ്. പക്ഷേ നിർത്താൻ ഇയാൾക്ക് നല്ല മനസ്സുണ്ട്. മനസ്സുണ്ടെങ്കിൽ തന്നെ എന്താണ്, ഇത് ഇയാൾക്ക് സാധ്യമല്ല. ആ വിധത്തിൽ ഇയാൾ പറയുന്നത് എന്താണ്, അറിയാതെ ഞാൻ അവിടെ എത്തിപ്പോകുന്നു. ഏമീത് ഏഷാം നിഷ്കൃതം, അവരുടെ സങ്കേതത്തിലേക്ക് ഞാൻ അറിയാതെ എത്തുന്നു. ഏതാണ്ട് ഭൂതാവേശക്കം ഉണ്ടായതുപോലെയാണ്, അവിടെ അങ്ങോട്ട് എത്തുകയാണ് ആൾ. യാതൊരു നിവൃത്തിയില്ല. പിന്നെ എന്താണ് ചെയ്യുക? വീണ്ടും വീണ്ടും കളിക്കുന്നു, വീണ്ടും വീണ്ടും കടം കൂടുന്നു. വല്ലാതെ കൂടുന്തോറും എന്താണ്, വീട്ടിലേക്ക് ഇനി പോകുന്നില്ല ഞാൻ, എല്ലാ മന്ത്രങ്ങളും ഞാൻ ചൊല്ലുന്നില്ല, കാരണം ചൊല്ലി നേരം നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ടാണ് വേദത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് വേദത്തിൽ ഇല്ലാത്തതെന്ന് ചിന്തിക്കേണ്ടി വരും നമ്മൾ. നല്ല ഒന്നാന്തരം മനഃശാസ്ത്രം അല്ലേ, ഒന്നാന്തരം മനഃശാസ്ത്രം അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ എന്താണ്, സാമൂഹ്യ വിമർശനം വരുന്നുണ്ട്. വേണ്ടി വന്നാൽ അത്തിരി ഫെമിനിസം ഉണ്ട്, ഇത്തിരി ഫെമിനിസം അല്ലെങ്കിൽ ഒന്നും പൂർണ്ണമാവില്ല. അതുകൊണ്ട് നല്ല ഫെമിനിസം വേദത്തെ പറയുന്നുണ്ട്, നല്ല കമ്മ്യൂണിസം പറയുന്നുണ്ട്, നല്ല കമ്മ്യൂണിസം, ഇന്നത്തെ കമ്മ്യൂണിസം അല്ല, അതും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സോഷ്യൽ സറ്റയർ അല്ല, ഒന്നാന്തരം സറ്റയർ, ഇതെല്ലാം വേദങ്ങളിൽ വരുന്നു. അതുപോലെ സമ്പത്തിൻ്റെ വിനിമയം, അതാണല്ലോ കമ്മ്യൂണിസം എന്ന് പറഞ്ഞത്. എങ്ങനെയാണ്, എന്തിനുള്ളതാണ് സമ്പത്ത്, ഈ വിഷയങ്ങളെയെല്ലാം. അതുപോലെയാണ് പരിസ്ഥിതിയെ സംബന്ധിച്ച്, ജലത്തെ സംബന്ധിച്ച്, വായുവിനെ സംബന്ധിച്ച് എല്ലാം പറയുന്ന ഒരു മഹത്തായ എന്ത് ഗ്രന്ഥം എന്നാണ് പറയേണ്ടത്? മതഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മതിയോ? അത് കാവ്യം എന്ന് പറഞ്ഞാൽ മതിയോ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മതിയോ? ഇതെല്ലാം കൂടിയതാണ് വേദം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ വീണ്ടും വീണ്ടും കളിക്കുന്നു, വല്ലാതെ കടം കയറുന്നു. ഓരോ തവണയും എന്താണ്, ഓരോ തവണയും ഈ കളത്തിലേക്ക് ചെല്ലുമ്പോൾ, ചൂതാട്ടത്തിന് ചെല്ലുമ്പോൾ എന്താണ്, ഇന്ന് ഞാൻ എൻ്റെ കടങ്ങളെല്ലാം വീട്ടും എന്നുള്ള വിചാരത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. ഇന്ന് ഞാൻ എൻ്റെ കടങ്ങളെല്ലാം വീട്ടും അല്ലേ. സഭാമേതി കിതവഹ ജേഷ്യാമി ഇതി, ജേഷ്യാമി, ഇന്ന് ഞാൻ ജയിക്കും. ജയിച്ച് നല്ല വാദ് വെച്ചിട്ടുള്ള ഒരു കളിയിൽ അങ്ങോട്ട് ജയിച്ചാൽ എന്താണ്, കടം വീഴും. അതിനുവേണ്ടി ചെല്ലുമ്പോൾ എന്താണ്, നല്ല വാദ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കടത്തിലേക്ക് വീണ്ടും വീഴുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, വീട്ടിൽ പോവാതിരിക്കുക. വീട്ടിൽ പോവാതെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ചുരുക്കി പറയുകയാണെച്ചാൽ വീട്ടിൽ പോവാതെ തെരുവിൽ കിടന്നുറങ്ങുക. അങ്ങനെ തെരുവിൽ കിടന്നുറങ്ങുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങി, അപ്പോഴും ഉറങ്ങില്ല. കാരണം എന്താണ്, ജാഗ്രവിഹി ആണ്, എപ്പോഴും ജാഗ്രത ഉണ്ടാക്കുന്നവനാണ്. അങ്ങനെ ഉണരുമ്പോഴോ നല്ല തണുപ്പ്, ഉറങ്ങാൻ നിവൃത്തിയില്ല, തീക്കായാൻ നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, എന്താ ഇനിയിപ്പോൾ ഒരു മാർഗം, ഇനി ഇതിൽ നിന്ന് കളിച്ചിട്ട് ഏതായാലും നേടാൻ നിവൃത്തിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി നല്ലൊരു സംഖ്യ മോഷ്ടിച്ചിങ്ങനെ എടുക്കുക.
അങ്ങനെ മോഷ്ടിച്ചെടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അതോടുകൂടി കടങ്ങളൊക്കെ വീട്ടാൻ പറ്റും എന്ന് വിചാരിച്ച് ഇയാൾ മോഷണത്തിന് പോവുകയാണ്. ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് വീടിൻ്റെ ഭിത്തിയൊക്കെ തുറന്നു, വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ എന്താണ്, അവിടെ ഗൃഹസ്ഥൻ കിടന്നുറങ്ങുന്നു, ഗൃഹസ്ഥൻ്റെ അടുത്ത് പത്നി കിടന്നുറങ്ങുന്നു, അവരുടെ അടുത്ത് കുട്ടികൾ കിടന്നുറങ്ങുന്നു, ശാന്തരായിട്ടുറങ്ങുന്നു. അവരാരും ചൂത് സ്വപ്നം കണ്ടിട്ട് ഉണരുന്നില്ല, ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. ധൈര്യമായിട്ട് കക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, സന്ദർഭമുണ്ട്, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പക്ഷേ അയാൾ അവിടെ കിടന്ന് ചിന്തിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല മനസ്സുള്ളവരാണ് പെട്ടെന്ന് അഡിക്ഷനിലേക്ക് പോകുന്നത് എന്നുള്ളത്. അയാൾ ചിന്തിക്കുകയാണ്, ഓ എന്തൊരു നല്ല വീടാണിത്, എത്ര ശാന്തമായിട്ടാണ് ഇവിടെ കിടന്നുറങ്ങുന്നത്, എത്രമാത്രം വൃത്തിയും വെടുപ്പുമാണ് ഈ വീടിന്, ഇതുപോലെ സ്വസ്ഥവും ശാന്തവുമായി ഉറങ്ങുന്നതിന് വേണ്ടിയാണല്ലോ ഈശ്വര ഞാൻ ഈ കക്കാൻ വന്നത്, ഞാനായിട്ട് ഈ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിക്കുന്നില്ല. അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് ചെയ്തത്. എത്ര നല്ല മനസ്സുള്ള മനുഷ്യനാണ്. ആ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിക്കാതെ അയാൾ പുറത്തിറങ്ങി, വീണ്ടും അയാൾ തൻ്റെ വഴിയിൽ തൻ്റെ കാളകളെ പൂട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വീണ്ടും ആ അവസ്ഥയിലേക്ക് അയാൾ പോവുകയാണ്, ചൂത് കളിക്കാൻ തന്നെ മാർഗമില്ലാണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. എന്നിട്ട് അയാൾ വീണ്ടും പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുകയാണ്? അല്ലയോ ദേവന്മാരെ, ഞാൻ എൻ്റെ 10 വിരലുകളും എൻ്റെ മുന്നോട്ട് നീട്ടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ഭ്രമം എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് അതവിടെ പറയുന്നത്. അവിടെ ഋഷി പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്രകാരം ചൂത് കളിക്കരുത്, കൃഷിമിത് കുരുഷ്വ, ഈ ചൂത് കളി വിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃഷിം ഇത് കുരുഷ്വ, കൃഷിയെ തന്നെ ചെയ്യുക, കൃഷി ചെയ്ത് ജീവിക്കുക. ഏറ്റവും വലിയ മഹത്തായ പ്രവൃത്തിയായിട്ട് വേദം പറയുന്നത് കൃഷിയെ ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അവസാനിക്കുന്നു. അപ്പോൾ അതിനാണ് ഇത്, കുറേ കൂടെ മന്ത്രങ്ങളുണ്ട് കേട്ടോ. ഇനി ഇതിൽ നല്ല ഒന്നാം തരം സോഷ്യൽ സറ്റയർ വരുന്നുണ്ട് ഇതിൽ. എന്താണ് ഇതിൽ പറയുന്നത്? ത്രി പഞ്ചാശ ക്രീളതി വ്രാതയേഷാം ദേവ സവിതായുവ സത്യധർമ്മ ഉഗ്രസ്യ ചിന്മന്യ മന്യവേ നാനമന്ത്രേ നാനമന്ദേ രാജാചിതേഭ്യോ നമ ഇത്കൃണോമി. എന്താ പറയുന്നത്? 53 കരുക്കൾ, ചൂതാട്ടത്തിന് 53 കരുക്കൾ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ചൂതാട്ടത്തിന് എത്ര കരുക്കളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കളിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ 53 കരുക്കൾ എതിൻ്റെ ചൂത് കളിയുടെ ഈ ഫലകത്തിൽ എപ്രകാരം വിഹരിക്കുന്നു എന്നാണ്. ദിവി ദേവ സവിതായുവ സത്യധർമ്മ, സത്യധർമ്മമായ സൂര്യൻ എപ്രകാരമാണോ ആകാശത്തിൽ വിരാജിക്കുന്നത് അതുപോലെയാണ്, അതുപോലെയുള്ള പ്രഭാവത്തോടു കൂടിയിട്ടാണ് ഇവർ ഇതിൽ ഈ തട്ടിൽ ഈ കരുക്കൾ വിരാജിക്കുന്നത്. എല്ലാവരും അതിനെ എന്താണ് ചെയ്യുന്നത്? നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. സ്വാമിജി നേരത്തെ പറയേണ്ടായി കാക്കശ്ശേരി ഭട്ടതിരിപ്പാടൻ്റെ കാര്യം അല്ലേ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ്, സൂര്യൻ അസ്തമിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സന്ധ്യാ നമസ്കാരം ചെയ്യാൻ കഴിയുകയില്ല. നമസ്കരിക്കും. അപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ ആരെയാണ് നമസ്കരിക്കുന്നത്? പ്രഭാതത്തിൽ ഉണർന്നാൽ സൂര്യനെ തന്നെ. സൂര്യൻ ഏത് ദിക്കിലേക്കാണോ ആ ദിക്കിൽ നോക്കിയിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് അല്ലേ. രാവിലെ തന്നെ ഇന്ദ്രായ സ്വാഹ പ്രാച്യൈ ദിശേ നമഃ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ തെക്കോട്ട് എന്താണ്, യമായ സ്വാഹ വരുണായ സ്വാഹ സോമായ സ്വാഹ, അങ്ങനെ നമ്മൾ നമസ്കരിക്കുന്നു. അപ്പോൾ സന്ധ്യയാകുമ്പോൾ പടിഞ്ഞാട്ട് നമസ്കരിക്കുന്നു നമ്മൾ വരുണായ സ്വാഹ, അതാണ് പ്രതീച്ഛയൈ ദിശേ നമഃ. അപ്പോൾ സൂര്യനെ നാം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സൂര്യൻ എപ്രകാരമാണോ അന്തരീക്ഷത്തിൽ വിഹരിക്കുന്നത് അതുപോലെയാണ് സർവതന്ത്ര സ്വതന്ത്രരായി ഈ കരുക്കൾ ഇവിടെ വിഹരിച്ചു കൊണ്ടിരിക്കുന്നു. ഉഗ്രസ്യ ചിന്മന്യവേ നാനമന്ദേ. തന്നെയല്ല, ഈ നമ്മൾ വിചാരിക്കും ഇവിടെ രാജാക്കന്മാരില്ലേ, പണ്ടത്തെ കാലത്തെ പ്രഭാവം ഇതൊന്നുമല്ല. മൃച്ഛകടികം എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്, മൃത്ത് ശകടികം, മണ്ണുവണ്ടി എന്നാണ് നാടകത്തിൻ്റെ പേര്. ആ നാടകം ഒന്ന് വായിച്ചു നോക്കണം, ശൂദ്രകൻ എഴുതിയതാണ്. അത് വായിച്ചു നോക്കിയാൽ അതിലറിയാം ചൂതാട്ടക്കാരുടെ പ്രഭാവം എത്രയാണെന്നുള്ളത്. ചൂതാട്ടക്കാർ പണം കടം വരുത്തുന്ന ആളുകളെ പിടിച്ച് കഴുത്തിൽ കയറിട്ടുകൊണ്ട് വിൽക്കാൻ കൊണ്ടുപോവുകയാണ്. വിൽക്കുന്ന സമയത്ത് എന്നെ നിങ്ങൾ വാങ്ങൂ, 10 ദശനാണകത്തിന് എന്നെ നിങ്ങൾ വാങ്ങൂ എന്ന് അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവാണ്. അയാളെ കെട്ടിയിട്ടിട്ട് കൊണ്ടു നടക്കുകയാണ് ചൂതാട്ടക്കാർ. അത്ര പ്രഭാവമാണ്. അപ്പോൾ ഈ രാജ്യത്ത് രാജാവില്ലേ, രാജാവില്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അതാണ് പറയുന്നത്, ഉഗ്രസ്യ ചിന്മന്യവേ നാനമന്ദേ. രാജാവിൻ്റെ ഉഗ്രമായ മന്യു കോപം, മന്യവേ
രാജാവിൻ്റെ ഉഗ്രമായ കോപത്തിന് ആനമന്തേ, രാജാവിൻ്റെ കോപത്തിന് മുന്നിൽ അവർ നമസ്കരിക്കുന്നില്ല, രാജാവിൻ്റെ കോപത്തെ അവർ വകവയ്ക്കുന്നില്ല എന്നാണ്. രാജാചിതേഭ്യോ നമയുത്കൃണോമി, മറിച്ച് രാജാവ് ഈ അക്ഷങ്ങളെ നമസ്കരിക്കുന്നു. നല്ല സറ്റയറല്ലേ? ശരിക്ക് സാമൂഹ്യ വിമർശനമല്ലേ? അവിടെ രാജാവിനെ വകവയ്ക്കുന്നില്ല അവരെ. രാജാവ് ചൂതാട്ടക്കാരനെ, ഈ ചൂതുകളെ, അക്ഷങ്ങളെ രാജാവ് വകവയ്ക്കുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ നമയുത്കൃണോമി, നമസ്കരിക്കുകയാണ് രാജാവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രകാരം നല്ല ഒന്നാന്തരം സോഷ്യൽ സറ്റയറും, അതുപോലെ തന്നെ എന്താണ് അതിലെ സോഷ്യൽ സറ്റയർ മാത്രമല്ല, ആരാണ് സാധാരണഗതിയിൽ വളരെ ലളിതമായ മനസ്സുള്ള ആളുകളാണ് പെട്ടെന്ന് ഇതിലേക്കൊക്കെ പെടുന്നത്. എല്ലാ വഞ്ചനയിലേക്കും അവരാണല്ലോ പെട്ടുപോകുന്നത്. എല്ലാ ചതിയിലും വഞ്ചനയിലും പെട്ടുപോകുന്നത് എന്താണ്? സാധാരണ ഋജുമാനസന്മാരായിട്ടുള്ള ആളുകൾ, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് ഉള്ള ആളുകളാണ് അതിൽ പെട്ടുപോകുന്നത്. നല്ല പെരുമാറ്റമാണ് അവരെ അതിൽ നിന്ന് പിന്തിരിക്കുന്നത്. പിന്നെ എന്താണ്? ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് നാം എത്തിച്ചേരും. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വേദങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, നല്ല ഒന്നാന്തരം ഫെമിനിസവുമുണ്ട്. ഏത് പറഞ്ഞാലും അല്പം ഫെമിനിസം ഇല്ല എന്ന് വെച്ചാൽ ഒന്നും പൂർണ്ണമാവില്ല. പുരൂരവസിൻ്റെയും ഉർവശിയുടെയും കഥ ഋഗ്വേദത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പുരൂരവസ് ഒരു രാജാവാണ്, ഉർവശി ഒരു അപ്സരസാണ്. പുരൂരവസ് ഉർവശിയുടെ അഭൗമമായ സൗന്ദര്യം കണ്ടപ്പോൾ പുരൂരവസ് ഉർവശിയിൽ സമാകൃഷ്ടനായി. പുരൂരവസ് ഉർവശിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ഉർവശി സമ്മതിച്ചു, വിവാഹത്തിന് സമ്മതിച്ചു. അപ്പോൾ ഉർവശി ഒരു കണ്ടീഷൻ വെച്ചു, കല്യാണമാകാം, ബട്ട് എ കണ്ടീഷൻ. കണ്ടീഷൻ എന്താണ്? ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളതല്ല, വേറെ എന്തായിരുന്നു കണ്ടീഷൻ? കണ്ടീഷൻ, അങ്ങയെ നഗ്നനായിട്ട് നമ്മുടെ ശയ്യയിൽ മാത്രമേ കാണാൻ പാടുള്ളൂ, പുറത്തൊരിടത്തും അങ്ങയെ നഗ്നനായിട്ട് കാണാൻ പാടില്ല, കണ്ടാൽ ഞാൻ അപ്പോൾ തന്നെ അങ്ങുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം നല്ല മംഗളമായിട്ട് തന്നെ നടന്നു, വളരെ ഉഗ്രമായിട്ട് നടന്നു. മറ്റേ വോട്ടർ പട്ടിക എടുത്ത് നോക്കിയിട്ട് എല്ലാ ആളുകളെയും വിളിച്ചു, വിവാഹമൊക്കെ ഗംഭീരമായിട്ട് നടത്തി. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഉർവശി പറഞ്ഞു, എനിക്ക് രണ്ട് ആടുകളെ വളർത്തണം എന്ന് പറഞ്ഞു. ഓ, അതിനെന്താ രണ്ട് ആടിനെ വളർത്താനൊക്കെ രാജധാനിയിൽ ഇഷ്ടംപോലെ സ്ഥലമല്ലേ. അങ്ങനെ ഉർവശി രണ്ട് ആടുകളെ വളർത്താൻ തുടങ്ങി. അങ്ങനെ രണ്ട് ആടുകളെ വളർത്തി നല്ല ഭംഗണമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ദേവന്മാർ വന്ന് ഉർവശിയുടെ ആടുകളെ തട്ടിക്കൊണ്ടുപോയി. ആടുകൾ അവിടെ കിടന്ന് നിലവിളിച്ചു. ആടുകളുടെ നിലവിളി കേട്ടപ്പോൾ പുരൂരവസ് ഉടൻ തന്നെ ശയ്യയിലായിരുന്നു. ശയ്യയിൽ നിന്ന് ചാടിയിറങ്ങി ആടുകളെ രക്ഷിക്കാൻ പോയി. പക്ഷേ പുരൂരവസ് ശയ്യയിലായിരുന്ന പുരൂരവസ് നഗ്നനായിരുന്നു. ശയ്യയ്ക്ക് പുറത്ത് പുരൂരവസിനെ നഗ്നനായി കണ്ട ഉടനെ തന്നെ ഉർവശി ഉർവശിയുടെ പാട്ടിന് പോയി. ഉർവശി തൻ്റെ എന്താണ് വ്യവസ്ഥയിൽ നിന്ന് പിന്മാറിയില്ല. പുരൂരവസ് നിലവിളിച്ചുകൊണ്ട്, ഇത്രയേറെ ഇഷ്ടമായിരുന്നു ഉർവശിയെ, നിലവിളിച്ചുകൊണ്ട് നടന്നു എല്ലായിടത്തും. ഇതിന് നമ്മുടെ രാമായണവുമായിട്ട് വളരെ ബന്ധമുണ്ട് കേട്ടോ. രാമായണത്തിൻ്റെ ഒരു 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 എന്താണ് പറയുക, ഒരു ചെറിയ ഒരു തിരയിളക്കം നമുക്കിതിലൊക്കെ കാണാൻ പറ്റും. ഇവിടെ രണ്ട് ആടുകളാണ്, അവിടെ രണ്ട് വരങ്ങളാണ്, പിന്നെ സീതാദേവിയെ നഷ്ടപ്പെട്ടു പോയവ കരഞ്ഞുകൊണ്ട് നടന്ന രാമലക്ഷ്മണന്മാർ, ഇവിടെ പുരൂരവസ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കരഞ്ഞുകൊണ്ട് നടന്ന് അവസാനം ഉർവശിയെ കാണുകയാണ്, മാനസരസിൽ ഉർവശിയെ കാണുകയാണ്. അതുവരെ സങ്കടമായിരുന്ന പുരൂരവസിൻ്റെ മനസ്സ് ഉടനെ തന്നെ ക്രോധം കൊണ്ട് നിറഞ്ഞു. നമ്മളങ്ങനെയല്ലേ, എന്തെങ്കിലും അന്വേഷിച്ച് നടക്കുക, അന്വേഷിച്ച് നടന്ന് നടന്ന് കണ്ടെത്തുമ്പോൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരാൻ വൈകി. വൈകുമ്പോൾ നമുക്ക് പേടിയാണ്, ഈശ്വര എന്തായി, നമ്മൾ കാണുന്നവരൊക്കെ അന്വേഷിക്കുന്നു, എന്താ വല്ല ഹർത്താലോ, ബന്ധം വല്ലതും ഉണ്ടോ, എന്താ കുട്ടി വന്നില്ലോ. അങ്ങനെ നടക്കുമ്പോൾ, കുറേ നടക്കുമ്പോൾ സന്ധ്യാവുമണി നേരത്തെ അവൾ എന്ത് ചെയ്യുന്നു, അവൾ പാട്ടൊക്കെ പാടിയിട്ട് മെല്ലെ വരുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സങ്കടമൊക്കെ മാറി, എവിടെയായിരുന്നു നീ ഇപ്പോൾ രോഷം. ഇതുപോലെ തന്നെയാണ് പുരൂരവസം പറഞ്ഞു, ഹയേ ജായേ മനസാ തിഷ്ഠ ഘോരേ വചാംസി മിശ്ര കൃണുവാവഹയുന്നു നനവു മന്ത്ര അനുദിദാസയേതേ മയസ്കരൻ പരതരേചനാഹൻ എന്നാണ്. പുരൂരവസ് ഉടനെ തന്നെ നമ്മുടെ ദശരഥൻ കൈകേയിയോട് പറഞ്ഞതുപോലെ അല്ലേ, അന്തരശംസേ ക്രൂര എന്താണ് ക്രൂരേ ദുഷ്ടചാരിത്രേ എന്നാണ് ദശരഥൻ അവിടെ കൈകേയിയെ വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ, ഹയേ ജായേ മനസ തിഷ്ഠ ഘോരേ, ക്രൂരയായിരിക്കുന്ന പത്നി നീ അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ. എന്തിനാണ് നിൽക്കേണ്ടത്? വചാംസി മിശ്ര കൃണുവാവഹയുന്നു, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
ഞാൻ ഇതുവരെയും നിന്നോട് ഞാൻ പറയണം പറയണം എന്ന് വിചാരിച്ച് കൊണ്ടു നടന്ന കാര്യങ്ങൾ പലതും നിന്നോട് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ, ഇഷ്ടപ്പെട്ട ആളുകളോട് എത്ര കാലം ജീവിച്ചാലും പിരിയുന്ന ഒരു ഘട്ടം വന്നാൽ നമുക്ക് എന്താ തോന്നുക, അയ്യോ ഞാൻ പറയാൻ വിചാരിച്ചതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, അത്രയ്ക്കധികം പറയാനുണ്ട്. നനവും മന്ത്ര അനുദിദാസയേതേ മയസ്കരൻ പരതരേച്ചനാഹൻ, അത് ഇനിയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും എനിക്ക് സമാധാനം കിട്ടുകയില്ല, അതുകൊണ്ട് നീ അവിടെ നിൽക്കുക. ഒരു ഉർവശി പറഞ്ഞു. ഉർവശി പറഞ്ഞത് തൻ്റെ അടുത്തോടു കൂടി തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഖേദമൊന്നും ഉർവശിക്കില്ല. ഉർവശി പറഞ്ഞു, കി മേധാവാച കൃണുവാതവാഹം പ്രാക്രമിഷം ഉഷസാം അഗ്രിയേവ പുരൂരവ പുനരസ്തം പരേഹി ദുരാപന വാദയുവാഹമസ്മി. പുരൂരവസെ, ഇനി നിന്റെ വാക്ക് കേട്ടിട്ട് എന്താണ് കാര്യം? നീ വാക്ക് ലംഘിച്ചവനാണ്, ഇനിയും ലംഘനം വേണ്ട, അതെനിക്ക് കേൾക്കാൻ കഴിയില്ല. നീ പോവുക. പുനഃ അസ്തം പരേഹി, ഞാൻ എന്തുപോലെയാണ് കഴിഞ്ഞുപോയ ഉഷസ്സുകൾ പോലെയും വീശിപ്പോയ കാറ്റുപോലെയും നിനക്കെന്നെ പ്രാപിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ പല പല ഉഷസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. എത്ര ദിവസം നമ്മൾ ജീവിച്ചോ അത്രയും ഉഷസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉഷസ്സുകളെ ഒന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇതാ കാറ്റ് വീശിപ്പോകുന്നു, ഈ വീശിപ്പോകുന്ന കാറ്റിനെയും നമുക്ക് തിരികെ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രാക്രമിഷം ഉഷസാം അഗ്രിയേവ, മുൻപേ മുൻപേ കടന്നുപോയ ഉഷസ്സുകൾ പോലെയാണ്. അതുകൊണ്ട് പുരൂരവ പുനരസ്തം പരേഹി, അസ്തം വീട് എന്നർത്ഥം, നീ വീട്ടിലേക്ക് പോവുക. ദുരാപന വാദയുവാഹമസ്മി, ഞാൻ വാദം പോലെ കാറ്റുപോലെ ദുരാപനയാണ് ഞാൻ, പ്രാപിക്കാൻ കഴിയാത്തവളാണ് ഞാൻ എന്ന് പറഞ്ഞു. പുരൂരവസ അവിടെ വളരെയേറെ വിലപിച്ചു, പലതും പറഞ്ഞു, പലതും പലതും ഉർവശിയുടെ മനസ്സിനെ ഇളക്കാൻ പറ്റുന്ന പലതും പറഞ്ഞു. അവിടെ ഒന്നും ഉർവശി ഇളകുന്ന മട്ടില്ല. അവസാനം പുരൂരവസ് പറഞ്ഞു, സാധാരണയായിട്ട് ഭാര്യാഭർത്താക്കന്മാർ പിരിയുമ്പോൾ എന്താ ഉണ്ടാവുക, അവിടെ വരുന്ന ഒരു ഡിസ്പ്യൂട്ട് വരിക കുട്ടികളെ പറ്റിയിട്ടാണ് അല്ലേ. കുട്ടി കുഞ്ഞെ, ഈ കുഞ്ഞിനെ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം, രണ്ടുപേരും പറയും. കാലം അവിടുന്ന് വളരെയേറെ മാറി, ഇപ്പം അങ്ങനെയല്ല, കുഞ്ഞിനെ എനിക്ക് വേണ്ട കേട്ടോ, താൻ നോക്കിയോടാ എന്തായിട്ടുണ്ട് ഇപ്പോൾ. രണ്ടുപേരും അങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെ വേണ്ടെന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ട് ഇപ്പോൾ, ഡൈവേഴ്സ് ഉണ്ട്, പോയി നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെയായിട്ടുണ്ട്, പക്ഷെ അന്ന് അങ്ങനെയല്ല. അപ്പോൾ പറയാണ്, ഒരു കഥാനു സൂനു പിതരം ജാത ഇച്ഛൻ വർത്തയൻ അശ്രൂണി. എപ്പോഴാണ് ഉർവശി നമ്മുടെ മകൻ, ഞാൻ നിന്റെ മനസ്സിൽ നിക്ഷേപിച്ച കോ ദമ്പതി മനസാ വിയുയാദ് ഹൃദയാഗ്നി ശ്വശുരേഷു ദീദയത് എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് ഉർവശി സൂനു പിതരം ജാത ഇച്ഛൻ ചക്രൻ അശ്രുണി, എന്നെ ഞാൻ നിന്റെ ഉദരത്തിൽ നിക്ഷേപിച്ച ഗർഭാഗ്നി, അതിൻ്റെ വളർച്ച പൂർത്തി. അപ്പം പൂർവശിയുടെ ഉദരത്തിൽ എന്താണ്, ശിശുവുണ്ട്, ഗർഭാധാനം കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിക്ഷേപിച്ച ആ അഗ്നി ഹൃദയാഗ്നിഹി, ഹൃദയത്തിൻ്റെ അഗ്നിയാണ് ശിശു. ബീജം അണ്ടം എന്നൊക്കെ പറഞ്ഞാൽ അത് ഹൃദയമാണ്. ആ ഹൃദയാഗ്നി എപ്പോഴാണ് വളർച്ച പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ അച്ഛനെ അന്വേഷിച്ച് അശ്രൂണി മുഞ്ചൻ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് നിന്റെ ശ്വശുരൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക, നിന്റെ ശ്വശുരൻ്റെ മുന്നിൽ, അതായത് അമ്മാനച്ഛൻ്റെ മുന്നിൽ അല്ലേ. അമ്മാനച്ഛനല്ലേ, അത് അമ്മായപ്പനോ, അമ്മാൻ അല്ലേ. അമ്മായി അമ്മയായപ്പോൾ അമ്മായിമ്മയായി, അമ്മായിയുടെ ഭർത്താവ് അമ്മാവൻ, അപ്പോൾ അമ്മാൻ അച്ഛൻ, അപ്പോൾ അമ്മാനച്ഛൻ. അമ്മാനച്ഛൻ്റെ മുമ്പിൽ എപ്പോഴാണ് വന്ന് നിൽക്കുക? ഉർവശി പറഞ്ഞു, അതിനെപ്പറ്റിയൊന്നും വിഷമിക്കണ്ട, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ഗർഭാഗ്നി, ഹൃദയം. അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ നാമകരണത്തിൽ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്, അങ്കാദങ്കാദ് സംഭവസി ഹൃദയാദഭിജായസേ ആത്മാവൈ പുത്രനാമാസി സജീവ ശരദശതം. ഓരോ അംഗത്തിൽ നിന്നുമാണ് മകനെ നീ എന്താണ് നീ രൂപപ്പെടുന്നത്, ഹൃദയത്തിൽ നിന്നാണ് നീ അഭിജാതനാകുന്നത്, ഹൃദയത്തിൽ നിന്ന് ജനിക്കലാണ് ആഭിജാത്യത്തിൻ്റെ ലക്ഷണം. നമ്മൾ വിചാരിച്ചിട്ടുള്ള ആഭിജാത്യം എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്പന്ന കുടുംബങ്ങളിൽ ജനിക്കുന്നതാണ് ആഭിജാത്യം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടത്. അല്ല, മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ജനിക്കുന്നതാണ് ആഭിജാത്യത്തിൻ്റെ ലക്ഷണം. അതേത് ദരിദ്ര കുടുംബത്തിലും അച്ഛനമ്മമാർ ഒരു ശിശു ഉണ്ടാകണം എന്നുള്ള അഭിനിവേശം കൊണ്ട് ഗർഭാധാനം നടത്തുകയും ആ ശിശുവിനെ സദ്ഭാവനകളോടുകൂടി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ആ ശിശുവാണ് അഭിജാതൻ.
അല്ലാത്ത ശിശുക്കളെയാണ് സായിപ്പ് സായിപ്പിൻ്റെ ഭാഷയിൽ ബാസ്റ്റേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഭിജാതൻ, ഈ അഭിജാതൻ ഹൃദയാഗ്നി, നിന്നിൽ നിക്ഷേപിച്ച ഹൃദയാഗ്നി, അതെപ്പോഴാണ്? അപ്പോൾ ഹൃദയം കൊണ്ടാണ് ഗർഭത്തെ വഹിക്കുന്നത്. ഉദരത്തിലാണ് അതിൻ്റെ സ്ഥാനമെങ്കിലും ഹൃദയം കൊണ്ടാണ് അതിനെ വഹിക്കുന്നത്. അങ്ങനെയുള്ള ആ കുട്ടി എപ്പോഴാണ് വരിക? അപ്പോൾ അതിനെ വരുമ്പോൾ നീ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കില്ല എന്നാണ് ആര് വിചാരിക്കുന്നത്? പുരുരോസ് വിചാരിക്കുന്നത്. കാരണം അവർ തമ്മിൽ തെറ്റിയല്ലോ. പക്ഷേ ഉർവശി നല്ല ബോധമുള്ള സ്ത്രീയാണ്. ഉർവശി പറഞ്ഞ്, അങ്ങ് വ്യസനിക്കേണ്ട, അങ്ങ് എന്നിൽ നിക്ഷേപിച്ച ഗർഭാഗ്നി എപ്പോഴതിൻ്റെ മംഗളം പൂർത്തിയാകുമോ? മംഗളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദരത്തിൽ അതിനെ വളർച്ച പൂർത്തിയാക്കി, എന്താണ്, ഭൂമിയിൽ ജനിച്ചാൽ ജീവിക്കാൻ പറ്റുന്ന അത്രയും കരുത്ത് അതിന് വരിക. അതുവരെയും അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഈ ശിശുവിനെ യഥാ സ്വം അംഗം തഥാ തൻ്റെ അവയവം പോലെ അവൾ എന്ത് ചെയ്യുന്നു? ആത്മസാത്കരിക്കുന്നു, തൻ്റേതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഐതരയോപനിഷത്ത് വളരെ ഭംഗിയായിട്ടത് പറഞ്ഞിട്ടുണ്ട്. പുരുഷേഹവ അയം ആദിതോ ഗർഭോ ഭവതി യഥേതദ്രേതഹ, പുരുഷനിലാണ് ആദ്യം ഗർഭമുണ്ടാകുന്നത്. യഥേതദ്രേതഹ, അത് ബീജം തന്നെയാണ്. തദസ്യ സർവേഭ്യോ അംഗേഭ്യ സംഭൂതം ആത്മന്യേ വാത്മാനം ബിഭർത്തി, അത് അവൻ്റെ ഓരോ അവയവത്തിൽ നിന്നുമാണ് അത് ആവിർഭൂതമാകുന്നത്. ഒരു ബീജം അച്ഛൻ്റെ ഓരോ അവയവത്തിൻ്റെയും തേജസ്സിനെ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മക്കളെ കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നത്, എടാ നീ വിശ്വനാഥൻ നമ്പൂരി സാറിൻ്റെ മോനല്ലടാ എന്ന് ചോദിക്കുന്നത്, നീ ജയചേച്ചിയുടെ മോനല്ലടാ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ഇത് ഓരോ അവയവത്തിൻ്റെയും തേജസ്സിനെ ഉൾക്കൊള്ളുന്നു. അമ്മയുടെ അണ്ഡത്തിൻ്റെ അണ്ഡം ഓരോ അവയവത്തിൻ്റെയും തേജസ്സിനെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് കുട്ടി കണ്ടാലും കരഞ്ഞാലും അച്ഛനെ പോലെ ഇരിക്കുന്നു. വലുതാകുമ്പോൾ സ്വരവും അച്ഛനെ പോലെ തന്നെ, ഫോണിൽ സംസാരിച്ചാൽ അച്ഛനാണോ മകനാണോ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ. അതാണ് ഓരോ അവയവത്തിൻ്റെയും തേജസ്. തദ് യഥാ സ്ത്രീയാം സിഞ്ചതി അത ഏനം ജനയതി, എപ്പോഴത് സ്ത്രീയിൽ നിക്ഷേപിക്കുന്നുവോ അപ്പോഴാണത് ജന്മം. തദസ്യ പ്രഥമം ജന്മം. അപ്പോൾ ജന്മം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഗർഭാധാനം? എപ്പോഴാണ് ബീജം അമ്മയുടെ ഉദരത്തിലെത്തുന്നത്? അതാണ് ഗർഭാധാനം. സാ അസ്യൈതാം ആത്മഗതം ഭാവയതി യഥാ സ്വമംഗം തഥാ, അവൾ അതിനെ തൻ്റെ അവയവം പോലെ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി അവൾ അതിനെ സ്വീകരിക്കുന്നു. സാ ഭാവയിത്രി ഭാവയിതവ്യ ഭവതി, പുരുഷനോടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കഴിവ് നിനക്കില്ലാത്തതാണ്, നിനക്ക് ഈ കഴിവൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ എന്തു വരുന്നോ അതിനെ തള്ളാനാണ്, പുറന്തള്ളാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തേ ഉള്ളൂ? ഈ ഒരൊറ്റ പ്രക്രിയ മാത്രമേ ഉള്ളൂ. ഒരു ശിശുവിനെ തൻ്റെ ഉദരത്തിൽ വളർത്തിക്കൊണ്ട്, സ്പന്ദിക്കുന്ന ഹൃദയമുള്ള ഒരു ശിശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് അതിനെ ഭൂമിയിൽ ജീവിക്കാനുള്ള പ്രാപ്തി വരുന്നതുവരെ കൊണ്ടു നടക്കാനുള്ള കഴിവ് സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. പുരുഷന്മാർക്ക് കഴിയില്ല. പുരുഷന്മാർക്ക് ഒരു ജീവിയെ ശരീരത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. ഒന്നും ശരീരത്തിൽ വളരില്ല. എന്ത് നമ്മളിലേക്ക് വന്നാലും നമ്മളതിനെ പരിത്യജിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? എന്ത് വന്നാലും, ഭക്ഷണം കാണുമ്പോൾ, നല്ല അന്നം കാണുമ്പോൾ വായിൽ വെള്ളം നിറയും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് സ്വീകരിക്കുക, അതിനെ ദഹിപ്പിക്കുക, അതിൽ നിന്ന് സ്വീകരിക്കുക, അതിനെ സ്വീകരിച്ച് ബാക്കികൾ പുറന്തള്ളാനുള്ള പ്രക്രിയയാണ് തുടങ്ങുന്നത്. ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടായി, ഒരു മുള്ളു കയറിയിരുന്നു, അവിടെ അപ്പം പസ് വന്നു, അടിഞ്ഞു, അതിനെ പുറന്തള്ളി. ശ്വസിക്കുമ്പോൾ മൂക്കിലൊരു പൊടി കയറി, അപ്പം തന്നെ എന്താണ് ചീറ്റി തുമ്മി, അതിനെ പുറന്തള്ളി. എല്ലാം വ്യത്യസ്തമായിട്ട്. പിന്നെ ആകെക്കൂടി ചെയ്യാവുന്ന പറഞ്ഞാൽ പിന്നെ താടി ഉണ്ടെന്ന് വെച്ചാൽ അതിൽ കടന്നലിനെ വളർത്താം, വേറെ ഒന്നിനെയും വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. ചിലപ്പോൾ രോഗാണുക്കൾ വളരും, അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ നശിപ്പിച്ചുകൊണ്ടാണ്, അല്ലാണ്ട് നമുക്കതിനെ സാധ്യമല്ല. അവിടെയാണ് ഓർക്കുക, യഥാസ്വമംഗം തഥാ തൻ്റെ ശരീരത്തിൻ്റെ അവയവം പോലെ ആ ശിശുവിനെ സ്വീകരിക്കുന്ന അമ്മ. തസ്മാദേനാം നഹിനസ്തി, അതുകൊണ്ട് ആരും അവളെ വധിക്കില്ല. വധിക്കില്ല എന്ന് പറഞ്ഞാൽ അവളെ ഉപദ്രവിക്കില്ല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവളെ ഒരാളും ഉപദ്രവിക്കില്ല. മാത്രമല്ല എന്താണ്, സാ ഭാവയിത്രി, അവൾ ഭാവനം ചെയ്യുന്നവളാണ്. ഭാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നൊക്കെ അർത്ഥം. സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവളാണ് സാ ഭാവയിതവ്യ ഭവതി, അതുകൊണ്ട് അവൾ എവിടെയും ഭാവനം ചെയ്യപ്പെടേണ്ടവളാണ്.
നൈതര ഉപനിഷത്ത് വളരെ സ്പഷ്ടമായി ഇതിനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരമാണ് വേദത്തിൻ്റെ അവസ്ഥ. അവിടെ അവസാനം പുരൂരവസ് പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, പുരൂരവസ് നീ ഭയപ്പെടേണ്ട, നീ ധൈര്യമായിട്ട് പൊക്കോളൂ. നിൻ്റെ മകൻ, നീ എന്നിൽ നിക്ഷേപിച്ച ഗർഭാഗ്നി അത് അതിൻ്റെ വളർച്ച പൂർത്തിയാക്കി അച്ഛനെ അന്വേഷിച്ചുകൊണ്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കും. അങ്ങയുടെ മുമ്പിൽ, ശുശ്രൂഷന്റെ മുമ്പിലല്ല, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുമ്പിലല്ല, അങ്ങയുടെ മുന്നിൽ വരും. അങ്ങ് അങ്ങയുടെ യജ്ഞം അനുഷ്ഠിക്കുക, രാജ്യഭാരം എന്ന അങ്ങയുടെ യജ്ഞം അനുഷ്ഠിക്കുക. ഈ യജ്ഞം എപ്പോൾ അങ്ങയ്ക്ക് അങ്ങയുടെ മകനെ ഏൽപ്പിച്ച് രാജ്യഭാരത്തിൽ നിന്ന് ഒഴിയാൻ കഴിയുമോ അപ്പോൾ നമുക്ക് വീണ്ടും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് ഉർവശി പുരൂരവസിനോട് പറഞ്ഞു. അതാണ് തൻ്റെ ഇടമായിട്ട് പറയുകയാണ്. പുരൂരവസ് ഇതുകൊണ്ടൊന്നും തൃപ്തനായില്ല. പുരൂരവസ് പറഞ്ഞു, ഞാനിതാ ഇവിടെ വീണ് മരിക്കട്ടെ. ഏറ്റവും അമംഗള സ്വരൂപിണികളായിട്ടുള്ള ചെന്നായ്ക്കൾ വന്ന് എന്നെ കടിച്ചു കീറിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു തീർത്ഥയാത്ര ഞാൻ പുറപ്പെടട്ടെ, മതി എനിക്ക് ജീവിക്കണ്ട എന്ന് പുരൂരവസ് പറഞ്ഞു. ഉർവശി വളരെ കൂളായിട്ട് പറഞ്ഞു, പുരൂരവോ മാമൃതാഹ മാ പ്രഭപദ മാത്വാശിവാ മാ അശിവാ മാത്വാ വൃക അശിവാസ ഉക്ഷൻ പുരൂർ അശിവാസ ഉക്ഷൻ നൈതാസ്ത്രൈണാനി സഖ്യാനി സന്ധി സാലാവൃക്കാണാം ഹൃദയാന്യത. പുരൂരവസേ, അങ്ങ് ഇവിടെ വീഴരുത്, അങ്ങ് പതിക്കരുത്, അങ്ങ് അമംഗള സ്വരൂപിണിയായിട്ടുള്ള മൃത്യുദേവതയുടെ മടിയിൽ പതിക്കരുത്. അമംഗള സ്വരൂപിണികളായിട്ടുള്ള ചെന്നായ്ക്കൾ, പെൺ ചെന്നായ്ക്കൾ അങ്ങയെ കടിച്ചു കയറാതിരിക്കട്ടെ. പിന്നെ പുരൂരവസേ, ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. നൈതാസ്ത്രൈണാനി സഖ്യാനി സന്ധി, സ്ത്രീകൾക്ക് നീ വിചാരിക്കുന്ന പോലെയുള്ള സൗഹൃദങ്ങളൊന്നും ഇല്ല. സാലാവൃഗാണാം ഹൃദയാന്വേഷാം, അവരുടെ ഹൃദയം എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഹൃദയം ചെന്നായ്ക്കളുടെ ഹൃദയമാണ്. ഇവിടുന്ന് എന്നെ പോകാൻ അനുവദിക്കണം കേട്ടോ, സ്ത്രീകളാണ് ഇവിടെ അധികം. അപ്പോൾ പക്ഷേ അവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്നിടത്ത് നിൻ്റെ ഈ ചെപ്പട് വിദ്യ ഒന്നും ഇവിടെ നടക്കില്ല. സ്ത്രീ അവിടെ എന്താണ്? അവിടെ ഉറച്ചു തന്നെ നിൽക്കും. എന്തുപോലെ? ദശരഥൻ പറഞ്ഞില്ലേ, കൈകേയിയോട് പറഞ്ഞില്ലേ, മുട്ടുകുത്തി നിന്നുകൊണ്ട് പറഞ്ഞു കൈകേയി, രാമനെ ഞാൻ, ഭരതനെ ഞാൻ രാജാവാക്കാം, പക്ഷേ രാമൻ എൻ്റെ കൂടെ നിൽക്കട്ടെ, ഈ രാത്രിയെങ്കിലും അവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ, ഞാൻ അവനെ കാണട്ടെ, നേരം വെളുക്കുമ്പോൾ പ്രഭാതത്തിൽ ഞാൻ അവനെ വനത്തിലേക്ക് അയക്കാം. ഒന്നും കൂടി പറയണ്ട, സാലാവൃഗാണാം ഹൃദയാന്വേഷം. ഇതാണ് ഉർവശി പറഞ്ഞത് അല്ലേ? അതല്ലേ കൈകേയിയും പറഞ്ഞത്? ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു, മരിച്ചോളൂ, എന്നാലും എന്തുണ്ടാകാൻ പാടില്ല, കീർത്തിക്ക് കോട്ടം തട്ടാൻ പാടില്ല. അവിടെയാണ് അത്, നമുക്ക് കർക്കിടക മാസമായിട്ട് നമുക്ക് പറയാനും പറ്റിയിട്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാലത് നേരല്ലേ, അതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? ചെന്നായിയുടെ ഹൃദയമാണ് സ്ത്രീയുടെ ഹൃദയം. എന്തിൽ നിന്നാണ്? ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്നിടത്ത്. അല്ലാതെ കണ്ണീര് കണ്ടാൽ മനസ്സ് അരിയില്ല എന്നല്ല, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ. ദശരഥന് അതാണല്ലോ പറ്റിയത്. രാമനെ രാജാവാക്കുമ്പോൾ വലിയ അപരാധമാണ് ദശരഥൻ ചെയ്യുന്നത്. കാരണം ആ രാജ്യം സൗദായികമാണ്. ആർക്ക്? കൈകേയിക്ക്. അങ്ങനൊരു വകുപ്പ് സ്മൃതിയിൽ കിടക്കുന്നുണ്ട്, മനുസ്മൃതിയിൽ കിടക്കുന്നുണ്ട്. മനുസ്മൃതി സ്ത്രീക്ക് വിരുദ്ധവും പുരുഷന് വേണ്ടി മാത്രമുള്ളതും ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ മനുസ്മൃതി എടുത്ത് അടുപ്പി വയ്ക്കുന്ന ആളുകളുണ്ട്. ഒരു ചക്രവർത്തിയെപ്പോലും തൻ്റെ മുന്നിൽ മുട്ടുകുത്തിച്ച് നിർത്താൻ ഒരു പ്രജയായ കൈകേയിക്ക് അധികാരം കൊടുത്തത് മനുസ്മൃതിയാണ്. അവിടെ വീണില്ല, അതുകൊണ്ടും സമ്മതിച്ചില്ല, പൊയ്ക്കോളം തന്നെയാണ് പറഞ്ഞ്. രാമനെ, രാമൻ വന്നപ്പോൾ നേരെ വൽക്കലം എടുത്തു കൊടുത്തു, ഇതും കൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ദശരഥൻ മരിച്ചു, കരഞ്ഞില്ല. കാരണം കരഞ്ഞാൽ പറയും ഭർത്താവിനെ കൊന്നിട്ട് ഇപ്പോൾ അവൾ കരയാണെന്ന് പറയും. കൗസല്യയ്ക്ക് കരയാം, സുമിത്രയ്ക്ക് കരയാം, നെഞ്ചത്തടിച്ച് കരയാം. കുറച്ചടിച്ചിട്ട് വേദനയാകുമ്പോൾ മറ്റുള്ളവരെ നെഞ്ചത്തടിച്ചിട്ട് കരയാം. പക്ഷേ കൈകേയിക്കത് പറ്റില്ല എന്നാണ്, കരഞ്ഞാൽ പറയും ഭർത്താവിനെ കൊന്നവളാണ്. ഭർത്താവിനെ കൊന്നവളല്ല, ഭർത്താവിനെ ദശരഥനാക്കിയ ആളാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആരായിരുന്നു? നേമിയായിരുന്നു. അദ്ദേഹത്തെ ദശരഥനാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ യശസ്സിനെ ഒരു കോട്ടവും തട്ടാൻ നിർത്തിയ ആളാണ്. വൈദികമായ ആശയങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കാണാം. അപ്പം അവിടെ പറയുകയാണ്, എന്താണ് പറഞ്ഞത്? സാലാവൃക്കാണാം ഹൃദയാനി യേഷാം, ചെന്നായിയുടെ ഹൃദയമാണ് പുരൂരവസേ. ഈ
സ്ത്രീകളുടെ ഹൃദയം അവർക്ക് സ്ഥിരമായ സഖ്യങ്ങളില്ല. എവിടെ ധർമ്മത്തിന് കോട്ടം വരുന്നുവോ, അല്ലേ, എന്താണ് പുരുരവസന് സംഭവിച്ചത്? എന്താണ് ധർമ്മകഞ്ചുകം അണിഞ്ഞ് പുരൂരവസ് രാജസദസ്സിൽ ഇരിക്കേണ്ട സമയത്താണ് ഉർവശിയോടുള്ള സ്നേഹം കൊണ്ട് കട്ടില്ലായത്? എന്തിനാണ് കോട്ടം വരുന്നത്? കോട്ടം വരുന്നത് രാജധർമ്മത്തിനാണ്. രാജധർമ്മത്തിന് കോട്ടം വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഈ വിട്ടുപോക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലേ രാമായണത്തിൽ രാജാവിൻ്റെ ധർമ്മത്തിന് കോട്ടം തട്ടാതിരിക്കാൻ ഒരു ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചു എന്നല്ല പറയേണ്ടത്. അതിൻ്റെ മുമ്പ് ഒരു ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചു, അതാണ് നമ്മുടെ കൈകേയി, കൈവിട്ട് കളഞ്ഞു. പിന്നീടാണ് സീതാപരിത്യാഗം ഒക്കെ വരുന്നത്. നമ്മുടെ വേദങ്ങൾ പറയുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ജന്മം കൊണ്ട് പഠിച്ചാൽ തീരില്ല. രാജധർമ്മമുണ്ട്, അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ സയൻസ് പഠിക്കണം, അതിൽ നിന്ന് പഠിക്കണം. കമ്മ്യൂണിസം വേദത്തിൽ നിന്ന് പഠിക്കണം. വേദത്തിൽ നിന്ന് കമ്മ്യൂണിസം പഠിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ ഇന്ന് കാണുന്ന കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്, കാരണം 12:05 അടുത്ത പരിപാടി തുടങ്ങേണ്ടതാണ്. അതുകൊണ്ട് ക്ഷമിക്കുക. വേദത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് ഗവർണർ വരണവരവിടെ നിന്ന് പറഞ്ഞാലും അത് തീരില്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക എല്ലാവർക്കും. നമ്മുടെ വേദത്തെ നിന്ദിക്കാതിരിക്കുക, ശ്രുതികളെയും സ്മൃതികളെയും നിന്ദിക്കാതെ അതിനെവിടെയെങ്കിലും നിങ്ങൾക്ക് കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതിൽ കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് അപ്രകാരം നമ്മുടെ വേദങ്ങളെയും നമ്മുടെ ഇതിഹാസങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. അതിനായി എൻ്റെ സുഹൃത്തെന്ന് ഞാൻ വളരെ അഹങ്കാരത്തോടു കൂടി പറയുന്ന വിശ്വനാഥൻ നമ്പൂതിരി സാറിൻ്റെ ഗ്രന്ഥം നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.